ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീയ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ആവുന്നതും പുറത്തു പോകാതെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ ഈ വർഷത്തെ വിഷു ഇങ്ങനെയായിരിക്കുമെന്ന് ആരും തന്നെ ചിന്തിച്ചിരുന്നില്ല. അടുത്ത വർഷത്തെ വിഷു നല്ലതാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ശ്രീയ സ്പെഷ്യൽ ഒണിയൻ ചീസ് പൊടിദോശയാണ്. ഞാൻ ബാറ്റർ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ഗ്ലാസ്സല്ല കപ്പാണ്, രണ്ട് കപ്പ് പച്ചരി, ഒരു കപ്പ് പുഴുക്കലരി, ആ കപ്പിൽ തന്നെ കാൽ കപ്പ് ഉഴുന്ന്, ഒരു ചെറിയ സ്പൂൺ ഉലുവ, ഇത്രയും ചേർത്തിട്ടാണ് ഇത് അരച്ചു വച്ചിരിക്കുന്നത്. തവ ചൂടായാൽ അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് നമുക്ക് പരത്തിയെടുക്കാം. എത്ര തിന്നായി പരത്താൻ പറ്റുന്നുവോ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇതിലോട്ട് നമുക്ക് ഒണിയൻ ചീസ് പൊടി, ഞാൻ ഇഡ്ലി ദോശ പൊടി ഞാൻ നേരത്തെ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒണിയനാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പൊടി, നമ്മൾ ഇഡ്ലി ദോശയ്ക്കും വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി, അത് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യുക. പിന്നെ ഓയിലാണ് ഇതിലോട്ട് ഒഴിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം ആ ഓയിൽ ഒഴിച്ചോളാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പോലെ അത് ദോശയുടെ എല്ലാ വശങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ദോശ ഒരിക്കലും മറച്ചിടില്ല. ശ്രീയ സ്പെഷ്യൽ ദോശയാണിത്. ഇതിൻ്റെ മേലെ ചീസാണ്, അത് വേണമെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തുവിടാം, ഷീറ്റാക്കി ചെയ്തുവിടാം. ഞാൻ ഇവിടെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചീസിൻ്റെ. ഇത് മടക്കുന്ന രീതി തന്നെ വ്യത്യാസമാണ്. ഞാൻ രണ്ടാമത്തെയും ഒഴിക്കുകയാണ്. രണ്ടാമത്തെ ദോശ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെയിം അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒണിയൻ ഇട്ടു, അതിനുശേഷം അതിൻ്റെ മേളിൽ ഇഡ്ലി അല്ലെങ്കിൽ ദോശയ്ക്കുള്ള പൊടി, പിന്നെ എണ്ണ, അതിൻ്റെ മേലെയാണ് ചീസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മൾ പച്ചക്കറികളുടെയും പലചരക്ക് സാധനങ്ങളുടെയും എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില നല്ല പോലെ അറിഞ്ഞ ഒരു സമയമാണിത്. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഇതുപോലെയുള്ള രോഗങ്ങളൊന്നും നമ്മളെ കീഴടക്കില്ല. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഫില്ലിംഗ് എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ട്രയാങ്കിൾ ഷേപ്പ്. ഇതിൻ്റെ കൂടെ ഞാൻ കോക്കനട്ട് ചട്നിയാണ് സെർവ് ചെയ്യുന്നത്. കോക്കനട്ടും ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഇത്രയും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കടുക് താളിച്ചിട്ടു. ഇതിൽ ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. ഉള്ളി ചേർക്കാതെയാണ് ഈ കോക്കനട്ട് ചട്നി ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല പോലെ അരച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തരിതരിയായിട്ടാണ് ഈ ചട്നി ഉണ്ടായിരിക്കുക. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.